കഴിഞ്ഞ ദിവസമാണ് ഗോകുലം കേരള എഫ് സിയുടെ വിദേശ താരം ആന്റണിയോ ജർമ്മൻ ടീം വിട്ടതായ വാർത്തകൾ വന്നത്. താരം തന്നെയാണ് ഇക്കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടത്. പല സാങ്കേതിക കാരണങ്ങളാൽ താൻ ടീം വിടുന്നു എന്നാണ് താരം വെളിപ്പെടുത്തിയത്. എന്നാൽ അപ്രതീക്ഷിതമായി താരം ടീം വിട്ടത് ആരാധകരിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഗോകുലം ക്യാമ്പിൽ കാര്യമായി എന്തോ പ്രശ്നമുണ്ടെന്ന് ആരാധകർ സംശയിക്കുന്നു. ജർമ്മൻ ഇൻസ്റ്റഗ്രാമിലൂടെ ഷെയർ ചെയ്ത പോസ്റ്റുകൾ ആരാധകരുടെ സംശയത്തിന് മൂർച്ച കൂട്ടാൻ വഴിയൊരുക്കിയിട്ടുമുണ്ട്. എന്നാൽ ടീം ക്യാമ്പിലെ പ്രശ്നങ്ങളല്ല താരത്തിന് വ്യക്തിപരമായി ടീമുമായി ഒത്തുപോകാൻ കഴിയാത്തതാണ് താരം ടീം വിടാനുള്ള കാരണം. വലിയ പേരുകേട്ട താരങ്ങളില്ലാത്ത ചെറിയ പുതുമുഖ താരങ്ങളാണ് ഗോകുലം കേരള എഫ് സിയിൽ ഭൂരിഭാഗവും. എന്നാൽ കൂടുതൽ പബ്ലിസിറ്റി ഉള്ള താരമായ ജർമ്മൻ പലപ്പോഴും സ്വന്തം നേട്ടത്തിനെന്ന പോലെ കളത്തിൽ പെരുമാറുകയും ചെയ്തിരുന്നു. മറ്റു കളിക്കാരെല്ലാം ഒരു ടീമെന്ന പോലെ കളിക്കുമ്പോൾ ജർമ്മന്റെ സ്വാർത്ഥത ടീമിനെ പിന്നോട്ട് വലിച്ചിരുന്നു. ചർച്ചിൽ ബ്രദേഴ്സിനെതിരായ മത്സരത്തിൽ കോച്ച് ബിനോ ജോർജ് ഇടക്ക് താരത്തെ പിൻവലിച്ചതും താരത്തെ ചൊടിപ്പിക്കുകയും ചെയ്തു. ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുമ്പോൾ തന്നെ താരത്തിന്റെ സ്വാർത്ഥത പലപ്പോഴും ടീമിന് തിരിച്ചടിയായിട്ടുണ്ട്. ഒരു പാസ് കൊടുത്താൽ മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യാവുന്ന ബോളുകൾ പലപ്പോഴും താരം സെൽഫിഷായി കൊണ്ട് നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. ഗോകുലത്തിൽ കളിക്കുമ്പോഴും പലപ്പോഴും താരം ഈ രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജർമ്മൻ ടീം വിട്ടത് ഒരു തരത്തിൽ ഗോകുലത്തിന് അനുഗ്രഹമാണ്. കാര്യമായ മികവൊന്നും കാഴ്ചവെക്കാൻ താരത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പുതിയ മികച്ച കളിക്കാരെ ടീമിലെത്തിക്കാൻ ജർമ്മന്റെ പിന്മാറ്റം ഗോകുലത്തെ സഹായിച്ചേക്കും. ചില ലാറ്റിൻ അമേരിക്കൻ താരങ്ങളുമായി ടീം മാനേജ്മെന്റ് ചർച്ച നടത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ ഒരു ലാറ്റിൻ അമേരിക്കൻ താരം ഗോകുലം കേരള എഫ് സിയിൽ എത്തുമെന്നാണ് സൂചന. അങ്ങനെ സംഭവിച്ചാൽ ഗോകുലം കേരള എഫ് സിയുടെ ആക്രമണത്തിന് കൂടുതൽ മൂർച്ചയേറും. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ.